വലിയ കുടുംബങ്ങളിൽ വലുതായി കഴിയുമ്പം ഭയങ്കര രസമാണ്. ഒരാൾ എഞ്ചിനീയറായി, ഒരാൾ ഡോക്ടറായി, ഒരാൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന, ഒരാൾ അച്ഛനായി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ പരിചയപ്പെടുത്തും. പക്ഷേ ഈ കൊച്ചുനാളിലെ ഇവരെ ഈ മിടുക്കന്മാരെയൊക്കെ ഇങ്ങനെ ഒന്ന് പഠിപ്പിച്ച് എടുത്ത് അവരുടെ ഒരു അച്ചടക്കത്തിൽ അങ്ങനല്ലാതെ എല്ലാം വളർത്തിക്കൊണ്ട് വരിക വലിയ ഒരു ചലഞ്ച് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബിഗ് ഫാമിലി വേണം. കാരണം ഈ ചലഞ്ചുകളെല്ലാം ഫേസ് ചെയ്തിട്ടാണ് നിങ്ങൾ രണ്ടാളും ഇത് മുൻപോട്ട് കൊണ്ടുപോകുന്നത്. പലരും നമ്മളെ സപ്പോർട്ട് ചെയ്തില്ലെന്ന് വരും, ചിലപ്പോൾ പേരൻസ് സപ്പോർട്ട് ചെയ്തില്ലെന്ന് വരും, സമൂഹം സപ്പോർട്ട് ചെയ്തില്ലെന്ന് വരും. പക്ഷേ നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരുമിച്ചുള്ള ഒരു തീരുമാനത്തിൻ്റെ പുറത്തായിരിക്കും ഇത്രയും മക്കളും ഒക്കെ നിങ്ങൾ വേണമെന്ന് ആഗ്രഹിച്ചത്. എന്തുകൊണ്ടാണ് ആ പ്രേക്ഷകരോടാണ് നിങ്ങൾ ശരിക്കും പറയേണ്ടത്? എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഈ ഇതൊക്കെ സഹിക്കാനും അല്ലെങ്കിൽ ഇതൊക്കെ സഫർ ചെയ്ത് ഈ ചെറുപ്പകാലത്തിൽ ഇവിടെ വളർത്താനൊക്കെ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ഈശോയുടെ ഇഷ്ടം നിറവേറ്റണം എന്നുള്ളൊരു ആഗ്രഹം വെച്ചിട്ടാണ് പ്രസവം നിർത്തുന്നത് തെറ്റാണ് എന്നുള്ള ബോധ്യം വിവാഹത്തിന് മുമ്പ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ വരാൻ പോകുന്ന പെണ്ണ് എങ്ങനെ സ്വീകരിക്കുമെന്ന് നമുക്കറിയില്ല. പുള്ളിക്കാരി അങ്ങനെ അതിനോട് വലിയ താല്പര്യം ഇല്ലായിരുന്നു എന്നാണോ? താല്പര്യം ഇല്ലായിരുന്നു അല്ല, എന്റെ വിവാഹത്തിന് മുമ്പ് ഞാൻ തീരുമാനിച്ച ഒരു കാര്യം. അപ്പോ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിന് അത് ഇഷ്ടമുണ്ടാവുമോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ ആഗ്രഹമായിരുന്നു, ആഗ്രഹം ഞാൻ ഷെയർ ചെയ്തു. പക്ഷെ അവള് അത് അതിന് തയ്യാറായിരുന്നു. പിന്നെ നോർമൽ ഡെലിവറിക്ക് ട്രൈ ചെയ്യുന്ന സമയത്ത് ഇവള് തന്നെ ഈശോയോട് പറഞ്ഞിരുന്നു, ഈശോയെ അങ്ങ് ആഗ്രഹിക്കുന്ന അത്രയും കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാം, അപ്പോൾ ഞങ്ങൾക്ക് നോർമൽ ഡെലിവറി അനുവദിക്കാൻ പറഞ്ഞിട്ട് ഈശോയോട് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിലേക്ക് നോക്കാറില്ല, അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം എങ്ങനെ വളർത്തും എന്ന് ചിന്തിച്ചിട്ട് ടെൻഷൻ അടിക്കാറില്ല. കാരണം പലപ്പോഴും പലരിലൂടെയും കണ്ടിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കുഞ്ഞുങ്ങളുള്ള കുടുംബത്തിലൊക്കെ അവിടെയൊക്കെ സാമ്പത്തികമായിട്ടും എല്ലാ കാര്യത്തിലും ദൈവം ഇടപെടുന്നത് കണ്ടിട്ടുള്ളതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചൊരു ടെൻഷൻ ഉണ്ടായിട്ടില്ല. ഞാൻ നോക്കാറില്ല ഭാവിനെ കുറിച്ച് എങ്ങനെ പഠിപ്പിക്കും അങ്ങനെയുള്ള ചിന്തകളെ ഉണ്ടായിട്ടില്ല. ഒരു കുഞ്ഞിന് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ചിലവുകളെ കുറിച്ചും ചിന്തിക്കാറില്ല. കാരണം കൃത്യമായിട്ട് അതത് സമയത്ത് ദൈവം ഇടപെട്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കി ദൈവം നീക്കാറുണ്ട്. ആരുടെയും മുമ്പിൽ കൈനീട്ടാതെ ദൈവം ഞങ്ങളെ വഴി നടത്തിയിട്ടുണ്ട്. ഞാൻ ഓർക്കുവാണ് നിങ്ങളുടെ ഈ എപ്പിസോഡിനെ ഒരു ബൈബിൾ വചനം പറയണമല്ലോ എന്ന് ആഗ്രഹിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കേട്ട് കാണും, ഞാൻ പറഞ്ഞ വചനം ഇതായിരുന്നു. ആദ്യം നിങ്ങൾ ഇവിടുത്തെ രാജ്യോദ്യത അന്വേഷിക്കും, ബാക്കി എല്ലാം കൂട്ടിച്ചേർക്കപ്പെടും എന്നാണ്. കർത്താവിൻ്റെ ആദ്യത്തെ കൽപ്പനയാണ് സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞതിനെ കീഴടക്കുവിൻ. നിങ്ങൾ ആ ദൈവരാജ്യം അന്വേഷിക്കുമ്പം എല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്ന് നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. വയലിലെ ലില്ലികളെ നോക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കർത്താവിൻ്റെ ഒരു ദൈവപരിപാലനയെ സംബന്ധിച്ച് വചനം പറയുന്നൊരു പോയിന്റ് ഉണ്ട്. അതിൽ സൈക്കോളജിക്കൽ പോയിന്റ് പറയുമ്പോൾ എനിക്ക് തോന്നുന്നൊരു സംഭവം എന്ന് വെച്ചാൽ, ഈ സംഭവം വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ എളുപ്പമാണ്. കേട്ടിരിക്കുന്ന പ്രേക്ഷകർക്കാണെങ്കിലും ലോകത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് ആ ഒരു നിങ്ങളെവിടെയാണോ ആശ്രയിക്കുന്നത് ആ ആശ്രയത്തിൻ്റെ തലത്തെക്കുറിച്ച് അവയർനെസ് ഇല്ലെങ്കിൽ. പക്ഷേ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൈക്കോളജിക്കൽ പ്രോസസ്സിൽ പോലും ബി പ്രസൻറ്റ് ഇൻ ദ പ്രസൻറ്റ് മൊമെൻ്റ് എന്നാണ് പറയുക. ഒരു മൈൻഡ്ഫുൾനെസ്, അതായത് നിങ്ങൾ എവിടെയാണോ ആ മൊമെൻറ്റിൽ ഫോക്കസ് ചെയ്യുക, ആ മൊമെൻറ്റിൽ ജീവിക്കുക എന്നുള്ള പോയിന്റിൽ തന്നെയാണ് അത് വരിക. അപ്പോൾ എനിക്ക് ലിൻസിനോടൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ലിൻസ് ത്രൂ ഔട്ട് എനിക്ക് തോന്നുന്നു മൊത്തം കുട്ടികളിവിടെ ഓടി നടന്ന് നല്ല രസമായിട്ട് നിൽക്കുമ്പോൾ ലിൻസ് വളരെ ശാന്തമായിരിക്കുന്ന പോലത്തെ ഒരു പ്രകടനം ഫീൽ ചെയ്തു. എന്താണ് ഈ ശാന്തതയുടെ അടിസ്ഥാനം? ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് കൂടുതൽ. പിന്നെ ഞങ്ങൾക്ക് എത്ര മക്കളുണ്ടായാലും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ കർത്താവ് നമ്മളെ അറിയിച്ചിട്ടില്ല. വലിയ കുഴപ്പമില്ലാണ്ട് പോണു, നല്ല രീതിയിലേ പോകാനായിട്ട് ഈശോ ഒരു കൃപ. ആശങ്കകളൊന്നും ഇല്ലാതെ തന്നെ ഓരോ സമയത്തും തക്ക സമയത്ത് അനുഗ്രഹം വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതെ, തക്ക സമയത്ത് അതാത് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള കൃപ കർത്താവ് തരുന്നുണ്ട്. സറണ്ടറിങ് ടു ദ ഡിവൈനിറ്റി, അല്ലെങ്കിൽ ഒരു സറണ്ടറിങ് ടു ഗോഡ് എന്ന് പറയുന്ന ഒരു ഫുള്ളി സറണ്ടറിങ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് പോകുന്നതെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ. അത് ഹാഫ് ഹാഫ് ചിന്തകളില്ല, താൻ ബാധി ദൈവം ബാധി ഇല്ല, ഫുള്ളി ദൈവത്തിൽ തന്നെ എന്നുള്ളത്. അതുപോലെ തന്നെ ഓരോ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോഴും ഞങ്ങള് മൂന്നാമത്തെ കുഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞങ്ങള് പാവട്ടി പള്ളി പോയപ്പോൾ ഞങ്ങള് ഈശോട് ചോദിച്ചു ഔസേപ്പ് എന്ന് പേരിടാനായിട്ട് ഞങ്ങൾക്കൊരു ആൺകുഞ്ഞിനെ തരാൻ പറഞ്ഞു. അപ്പൊ തന്നെ ഈ കുഞ്ഞുങ്ങള് അമ്മയുടെ ഉദരത്തില് ജോസഫുട്ടനാന്ന് പറഞ്ഞു. ഓ, പ്രെഗ്നന്റ് പോലെ ആയിരുന്നില്ല, പക്ഷെ ഇവരുടെ വിശ്വാസം അങ്ങനെയായിരുന്നു. ജനിച്ചപ്പോഴും അത് ജോസഫായിരുന്നു. പിന്നെ അതുപോലെ തന്നെ റഫായൽ മാലാകരവടിക്ക് പോയപ്പോ അഞ്ചാമത്തെ കുഞ്ഞിന്റെ സമയത്ത് റഫായൽ എന്ന് പേരിടാനായിട്ട് ഒരു ആൺകുഞ്ഞിനെ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതും ആൺകുഞ്ഞായി, അതിനെ റഫായൽ എന്ന് പേരിട്ടു. റഫായൽ ആരാ? റഫായൽ ആരാ? റഫായൽ
മാലാഖയുടെ എല്ലാ പ്രത്യേകതകളും ഉണ്ടായിരുന്നത്. അവനെ പിന്നെ നമ്മള് കർത്താവിന്റെ ഇഷ്ടത്തിന് വേണ്ടി വിട്ടുകൊടുത്താണ്. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നൊന്നും നമ്മള് തീരുമാനിച്ചിട്ടില്ല. പക്ഷെ ഇതിനൊക്കെ ഇവരൊക്കെ നമ്മളിത് പ്രാർത്ഥിച്ചെങ്കിലും കൂടുതല് ഈ മക്കളാണ് വിശ്വസിച്ചിരുന്നത്. അവര് ഇത് റഫായൽ മലയോട് പ്രാർത്ഥിക്കുമ്പോ തന്നെ റഫായൽ എന്ന് ഇതിന് വിധി എഴുതി ഉദരത്തിലെ കുഞ്ഞിനെ പിന്നെ അവർ വിളിക്കാൻ തുടങ്ങിയത് ജനിക്കുന്നതിന് മുമ്പേ അവർ ഫിക്സ് ചെയ്തു. അതുപോലെ തന്നെ ഞങ്ങൾ വേറെ പേരും നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നില്ല. പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പോകുന്നൊരവസ്ഥ എന്ന് പറയുന്നത് ഇപ്പം നമുക്കത് നമ്മുടെ മനസ്സ് ആത്മാവ് എല്ലാം ചേർന്നിട്ടുള്ള ഒരു പ്രത്യേക യാത്രയാണ്. അതൊരു വളരെ ഉന്നതമായൊരു അവസ്ഥ തന്നെയാണ്. അത് ദൈവം തീർച്ചയായിട്ടും അനുഗ്രഹിച്ച ഒരു ഫാമിലി തന്നെയാണ്. കാരണം വിശ്വാസം എന്ന് പറയുന്നത് കൃപയാണല്ലോ. നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് മറ്റൊരു അനുഗ്രഹം ഇതാ ഇപ്പൊ സ്ക്രീനിലൂടെ വരുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും സ്ക്രീനിലേക്ക് ഒന്ന് നോക്കാം. പ്രോ ലൈഫ് മൂവ്മെന്റിന്റെ പ്രത്യേക പ്രവർത്തനത്തിൽ വലിയ കുടുംബങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഗുഡ്നസ് ടി വിയുടെ എഡിറ്റിംഗ് സെക്ഷനിൽ പ്രവർത്തിക്കുന്ന തൃശ്ശൂർ ചെമ്പുക്കാവ് സേക്രഡ് ഹാർട്ട് ഇടവകയിലെ എലുവത്തിങ്കൽ സിജോ സണ്ണിയും ലീൻസിനും അവർക്ക് 6 മക്കളുണ്ട്. അതിൽ 6-ാമത്തെ കുഞ്ഞിനെ ജോനസിനെ മാമൂസ് മുക്കാനുള്ള വലിയ അനുഗ്രഹം എനിക്കുണ്ടായി. ഈ കുടുംബത്തെ മക്കളായ ഇവ, ഫിദലസ്, ക്രിസ്ബൽ, ജോസഫ്, റഫായേൽ, ജോനസ് എന്നിവരെ പ്രത്യേകം ഞാൻ ആശംസിക്കുകയും സിജോ ലീൻസ് കുടുംബത്തെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ദൈവം തരുന്ന ദാനത്തെ സന്തോഷവും സ്വീകരിച്ച് മക്കളെ വിശ്വാസത്തിൽ വളർത്തി ദൈവകൃപ നൽകി അങ്ങനെ കുടുംബത്തിന് സമൂഹത്തിന് മാതൃകയായി തീർന്ന സിജോ ലീൻസ് ദമ്പതികൾക്ക്, അവരുടെ കുടുംബത്തിന്, ഗുഡ്നസ് ടി വിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സ്വന്തം പിതാവ് എത്രമാത്രമാണ് നിങ്ങളെ സ്നേഹിക്കുകയും അല്ലേ, വലിയ കുടുംബങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു പിതാവാണ്. അപ്പോൾ പിതാവിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ഒരു വലിയ സന്തോഷമാണ്. നിങ്ങളുടെയൊക്കെ പേരൊക്കെ വിളിച്ചു കേട്ടായിരുന്നോ? ഓസപ്പ് കേട്ടായിരുന്നോ? കേട്ടു അല്ലേ. പിതാവ് പറഞ്ഞൊരു പ്രത്യേക കാര്യമുണ്ട്, വിശ്വാസ ജീവിതത്തിൽ മക്കളെ നിങ്ങൾ വളർത്തുന്നു. ആ ഒരു വിശ്വാസ പരിശീലനം എങ്ങനെയാണ്? ഇവരെല്ലാവരും കാറ്റഗറിസം ക്ലാസ്സിലൊക്കെ പോകുന്നവരൊക്കെ അല്ലേ, എങ്ങനെയാണ് ഒരു വിശ്വാസ പരിശീലനം നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുക? വിശ്വാസ പരിശീലനം നമ്മൾ കേറ്റിസത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവർ തിരക്കേടില്ലാത്ത രീതിയിൽ തന്നെ കേറ്റിസത്തിൽ ഫസ്റ്റും സെക്കൻഡും അങ്ങനെയുള്ള മാർക്ക് മേടിച്ച് പോകുന്ന ആളുകളാണ്. പിന്നെ ഓരോരുത്തർക്കും ബൈബിൾ ഉണ്ട്. ഓരോരുത്തർക്കും ബൈബിൾ വാങ്ങി കൊടുത്തിട്ടുണ്ട്. ആ ഉവ്വ, ചെറിയ ബൈബിൾ ഉണ്ട് അവൾക്ക്. ഇപ്പോൾ ഈ വർഷം കഴിഞ്ഞിട്ടുള്ള അവളുടെ ആദ്യ കുർബാന സ്വീകരണം, പക്ഷെ അത് കഴിഞ്ഞിട്ട് അവൾക്ക് ആ പള്ളിയിൽ നിന്ന് കൊടുത്തിരുന്നു. പക്ഷെ അവൾ വായിക്കുന്നുണ്ട്. പിന്നെ അവർ കൊറോണ ടൈമിലായിരുന്നു അവളുടെ ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞ ആ വൈകുന്നേരം തന്നെ ലോക്ക്ഡൗൺ ആയി, പള്ളിയൊക്കെ അടയ്ക്കേണ്ടി വന്നു. പക്ഷെ എന്നാലും ഞങ്ങളുടെ ഇടവകയിലെ വികാരി അച്ഛൻ വിശ്വാസത്തിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന ഒരു വികാരി അച്ഛനാണ്, ഡേസൻ മുണ്ടപ്പുറം എന്ന് പറഞ്ഞിട്ട്. അപ്പം അച്ഛൻ ആ ടൈമുകളിൽ പോലും കുട്ടികളെ ഈ വിശ്വാസ പരിശീലനത്തിന് വേണ്ടി കുറേ ആക്ടിവിറ്റീസൊക്കെ ഓൺലൈനിലൂടെ കൊടുത്ത് അവരെ കൊണ്ട് അഭിനയിപ്പിക്കുക, ഈ ബൈബിളിനെ സംബന്ധമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അച്ഛൻ ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്തില്ലേ, പള്ളിയായിട്ടുള്ള ഒരു ഗ്യാപ്പ് ഇവർക്ക് ഫീൽ ചെയ്യാറില്ല. ഒരു ഓരോ ഏജ് തലത്തിൽ മത്സരങ്ങൾ വെച്ച് ഇവർക്ക് സമ്മാനമൊക്കെ കൊടുത്തിരുന്ന അച്ഛനാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞാലും ഇവർക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഇവർക്ക് വേണ്ടി മാത്രം തന്നെ കുർബാന അച്ഛൻ വയ്ക്കാറുണ്ട്, ഈ ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞിട്ടുള്ള ആളുകൾ. പിന്നെ കേറ്റിസത്തിൻ്റെ കാര്യത്തിലായാലും അച്ഛൻ എല്ലാ ദിവസവും ഇവർക്ക് ആക്ടിവിറ്റീസ് ഉണ്ടാവുന്ന രീതിയിലാണ് മത്സരങ്ങൾ ഇവർക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിരുന്നത്. അത് ഇപ്പോഴും അങ്ങനെയാണ്, ആക്ടിവിറ്റീസ് നന്നായി കൊടുക്കുന്ന, വിശ്വാസ പരിശീലനത്തിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു അച്ഛനാണ് ഞങ്ങളുടെ ഡേസൻ മുണ്ടപ്പുറം എന്ന് പറഞ്ഞിട്ട്. അതെ അതെ. പിന്നെ ഇവര് എന്നും ഓൺലൈനിൽ വിശുദ്ധ കുർബാന, ഇവർക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും വിശുദ്ധ കുർബാന ഇവർ കാണാറുണ്ട്, ഓൺലൈനിലൂടെ കാണാറുണ്ട്. പിന്നെ ഇവർക്ക് പ്രത്യേകമായി നിശ്ചയിക്കപ്പെട്ട ദിവസം ഇവരെ കൊണ്ടുപോകാറുണ്ട് ദേവാലയത്തിലേക്ക്. ഇവർക്ക് വേണ്ടി മാത്രമാണ് അച്ഛൻ വിശുദ്ധ കുർബാന വയ്ക്കാറ് തന്നെ അവിടെ. പിന്നെ ഈ ഇവർക്ക് രണ്ടുപേർക്ക് ഈ മാതാപിതാക്കൾ, കാരണം നമുക്കറിയാം മിടുക്കന്മാരെയും മിടുക്കികളെയൊക്കെ വളരെ മനോഹരമായിട്ട് അവർ വളർത്തുന്നുണ്ട് എങ്കിലും കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ ഒരു ടിപ്സ്, കുറച്ചും കൂടെ വലുതാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യം, ഒരു മനഃശാസ്ത്രജ്ഞന് ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്കൊന്ന് കേട്ടുകളയാ. ഇല്ല, തീർച്ചയായിട്ടും നമുക്ക് ഈ പേരൻറ്റിങ് പീരീഡ് നിങ്ങൾക്ക് പല നേച്ചറുള്ള കുട്ടികൾ തന്നെയായിരിക്കും.
അപ്പോൾ ചില ആൾക്കാർ ശാന്തമായിരിക്കുന്ന ആളായിരിക്കും, ചിലർ കുറച്ചുകൂടെ വൈബ്രൻ്റ് ആയിരിക്കും, ചിലക്ക് പഠിക്കാതിരുത്തി അവിടെ ഇരുന്ന് ഇരുത്തണമെങ്കിൽ പാടായിരിക്കും. കാരണം അത് ചിലപ്പം ചില ആളുകൾക്ക് ഇച്ചിരി അറ്റൻഷൻ പ്രോബ്ലം വരാം, പഠനവുമായിട്ട് ബന്ധപ്പെട്ട ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ആ പഠനത്തിൻ്റെ തലങ്ങൾ മാർക്ക് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പീരിയോഡിക്കലി ചെക്ക് ചെയ്തിട്ട് അതാത് സമയങ്ങളിൽ ആവശ്യമുള്ള സപ്പോർട്ടുകൾ കൊടുക്കാനുള്ള രീതിയിലേക്ക് ഒരു പാരൻറ്റിങ് മോഡ് നല്ലതാണ്. അതായത് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് അതാത് സമയങ്ങൾ ഏത് തരത്തിലേക്കാണോ വേണ്ടതെന്നുള്ളത് എല്ലാം, അത് ഏത് വീട്ടിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും വേണ്ടി വരുന്നതാണ്. രണ്ടാമത്തെ കാര്യം, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളിൽ സഹകരിക്കുന്നുണ്ട് അല്ല അഭിനന്ദിക്കുന്നുണ്ട്, ഒരു കൊച്ചു കാര്യം ചെയ്താലും കൈയടിക്കുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് നിങ്ങളവിടെ അനുവർത്തിക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാകുന്നുണ്ടെന്നാൽ പോലും ചില കുട്ടികൾക്ക് കാര്യമായി മറ്റൊരാളുടെ അത്ര സ്കില്ലുണ്ടാവണമെന്നില്ല. അപ്പോൾ ആ ആൾക്ക് കൈയടി കിട്ടാനുള്ള സാഹചര്യം കുറവായിരിക്കും. അപ്പോൾ എല്ലാവരും ഏതെങ്കിലുമൊക്കെ പ്രത്യേകതകളിൽ അംഗീകരിക്കപ്പെടുന്നുണ്ട്, ആദരിക്കപ്പെടുന്നുണ്ട്, അതുവഴി അവരുടെ സെൽഫ് എസ്റ്റീം ഉണരാനായിട്ട് ഇടുക. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ നന്നായിട്ട് പാട്ട് പാടുന്ന ഒരു കുട്ടീനെ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ എല്ലാവരും ഇവിടെ പാട്ട് പാടില്ല, വരയ്ക്കുന്ന ആളായിരിക്കും നമ്മൾ ഇയാൾ നന്നായിട്ട് വരയ്ക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വരിക. അപ്പോൾ ഓരോ മേഖലയിലും കുഞ്ഞുങ്ങൾ ഏത് തരത്തിലാണെങ്കിലും അവർ ഗിഫ്റ്റാണ്, ദൈവത്തിൽ ഗിഫ്റ്റ് ഓഫ് ഗോഡ് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് യാതൊരു രീതിയിലുള്ളൊരു കൺസിഡർ ഒരു പ്രോബ്ലം ഇല്ല. പക്ഷേ ആ അഭിരുചി കണ്ട് മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ തക്ക രീതിയിൽ രണ്ടുപേരും കണ്ണും കാതും തുറന്ന് ആ കാറ്റഗറി കണ്ട് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലായിരിക്കും ഇവരിലൂടെ നമുക്ക് നന്മകൾ പുറത്തേക്ക് വരിക. ഞങ്ങളുടെ വീട്ടിൽ ടി വി ഇല്ല, കാരണം ടി വി ഒഴിവാക്കിയതാണ്. കാരണം പണ്ട് കാലത്തൊക്കെ ഞങ്ങൾ കളിച്ചിരുന്ന കുഞ്ഞിന് വെച്ച് കളിയൊക്കെ ഉണ്ട്, ഇങ്ങനെ ഓരോ പോലീസായി കടക്കാരനായി ഡ്രൈവറായി കളിച്ചിരുന്ന കളികളുണ്ട്, ഈ പേരേരയിലൊക്കെ കാശാക്കി കളിച്ചിരുന്ന കളി. അത് ഇപ്പോൾ ടി വി വന്നപ്പോൾ പിള്ളേർക്ക് അത് അത് തന്നെയായിരുന്നു, അതിന് വേറെ കളികളും ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങളിപ്പോൾ ടി വി ഒഴിവാക്കിയപ്പോൾ ഇവർക്ക് അങ്ങനെയുള്ള കളികളിലേക്ക് ഇവർ വരുന്നുണ്ട്. ചിലപ്പോൾ കുർബാന ചൊല്ലും, ഒരാൾ അച്ഛനായി നിന്നിട്ട് കുർബാന ചൊല്ലും, ബാക്കി എല്ലാവരും പാട്ട് പാടുന്ന അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കളിക്കുന്നത്. കാരണം വെച്ചാൽ ടി വി ഇല്ല, അപ്പോൾ പിന്നെ അവർക്ക് വേറെ ആക്ടിവിറ്റീസാണ്. അപ്പോൾ ടീച്ചറായിട്ട് കളിക്കും, ഇവള് ടീച്ചറാവും, ബാക്കിയുള്ളവരെല്ലാം കുട്ടികളാവും, ചിലപ്പോൾ നേഴ്സാവും. അല്ല, അത് നല്ലതാണ്. ഞാൻ മുൻപ് ഒരു എപ്പിസോഡിൽ സൂചിപ്പിച്ചല്ലോ, പ്ലേ തെറാപ്പി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മാക്സിമം പല രീതിയിൽ വരുമ്പോൾ വൈകാരിക തലങ്ങൾ മാനസിക തലങ്ങളിലൊക്കെ ഒരു പരിശീലനം അത് ക്ലിയറായി വരും. അതൊരു ഉചിതമായ പ്രക്രിയ തന്നെയാണ്. അപ്പോൾ എന്തായാലും അത് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് വീണ്ടും നമ്മൾ ഒബ്സർവ് ചെയ്ത് അതിനനുസരിച്ച് ആഡ് ചെയ്യണമെന്ന് മാത്രം. അതെ, ഞാനൊന്ന് ആഡ് ചെയ്യായിരുന്നു. അപ്പം നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇതുപോലെ നേഴ്സും അച്ഛന്മാരും സിസ്റ്റേഴ്സും സമൂഹത്തിനും സഭയ്ക്കും ഒക്കെ പ്രയോജനമുള്ള, അതുകൊണ്ട് പോലീസ് എന്നൊരാൾ പറഞ്ഞു, അങ്ങനെ ഓഫീസേഴ്സും ഒക്കെ ഉണ്ടാകട്ടെ നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ പോകണേട്ടെ എന്ന് ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ആശംസകളും നേരുകയാണ് പ്രേക്ഷകരോട്. വലിയ കുടുംബത്തിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുന്ന നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും, അവരോട് എന്താണ് പറയാനുള്ളത്? കർത്താവിന് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, ഈ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമാണ്. അത് നമുക്ക് എന്തായാലും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞ് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് സാധ്യമാവില്ല. അപ്പം നമ്മൾ ജീവനെ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ഈശോയുടെ ഇഷ്ടം നിറവേറ്റാൻ, അതായത് പ്രസവം നിർത്തുന്നത് തിന്മയാണ് എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരുപാട് പേര് ജീവന് വേണ്ടി ഇപ്പോഴും സമൂഹത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുണ്ട്, നഴ്സുമാരുണ്ട്. അപ്പോൾ അവരൊക്കെ വലിയ സപ്പോർട്ടാണ് നമുക്ക് നൽകുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് ഈശോയ്ക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇതെങ്കിലും ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിലൂടെ മറ്റുള്ളവർക്കും കൂടി ഒരു മാതൃകയാകുക എന്നുള്ളതുണ്ട്. കാരണം ഒരുപാട് സമൂഹത്തിൽ നമ്മൾ കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ടി വരുന്നുണ്ട്, സമൂഹത്തിൽ നിന്നും വീട്ടിൽ നിന്നും ഒക്കെയുണ്ട്. പക്ഷേ ഇപ്പോഴും എനിക്ക് അഭിമാനം ആറുമക്കളുടെ അപ്പൻ എന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനിക്കുന്ന ഒരാളാണ്, നാണം കെടുന്ന ഒരാളല്ല. കാരണം നമുക്ക് ഈശോയ്ക്ക് വേണ്ടി ചെയ്ത് കൊടുക്കാൻ കഴിയുന്ന വലിയ ആളായിട്ടല്ല, നമ്മൾക്ക് ഭാവികളാണ്, എങ്കിലും ഈശോയ്ക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമെങ്കിലും ചെയ്തു എന്നുള്ളൊരു കുഞ്ഞുങ്ങളെ പ്രതിയെങ്കിലും ഈശോ നമ്മളോട് കരുണ കാണിക്കില്ലോ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവാറുണ്ട്. പല കാര്യങ്ങളിലും സംരക്ഷണം നൽകുന്നത് ഈ കുഞ്ഞുങ്ങളെ പ്രതിയൊക്കെ നമ്മളെ സംരക്ഷിച്ചു പോരുന്നുണ്ട് പല കാര്യങ്ങളിലും. എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റാണ്, കാരണം ഈ കുഞ്ഞുങ്ങളെ പ്രതി കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ പലരും ചിലപ്പോൾ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാത്തത് കൊണ്ട് ചില അനുഗ്രഹങ്ങൾ കിട്ടാതെ പോകുന്നുണ്ട് പലർക്കും, അത് അറിയില്ല അവർക്കൊക്കെ. ഓരോ മക്കളും വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ വരുമെന്ന് വലിയ വലിയ കുടുംബങ്ങൾ ഒത്തിരി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കുടുംബം ഈ കുഞ്ഞുങ്ങളാൽ ഒരുപാട് അനുഗ്രഹിക്കപ്പെടട്ടെ, ഒരുപാട് ഒരുപാട് ഇനിയും മക്കളെ
ധാരാളമായിട്ട് തന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് തോന്നുന്നു ആറ് മക്കളെന്ന് മാറ്റി ഏഴ് മക്കളുടെ അപ്പനും അമ്മയും ആണെന്ന് പറയാനും ഉള്ള ഒരു അഭിമാനം നിങ്ങൾക്ക് ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. ഓൾറെഡി ഏഴ് മക്കളുണ്ട്. അതെ അതെ, ഏഞ്ചലിനാണ് ഞങ്ങൾ പേരിട്ടിട്ടുള്ളത്. നായ്ക്കമ്മ വിളിച്ചൻ എന്റെ തലയിൽ കൈ വെച്ച് മാമീസ മുക്കി സ്വർഗത്തിലിരിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ആണ് മൂന്നാമത്തെ കുഞ്ഞ്. അപ്പൊ ഇനി ഉണ്ടാവുന്നത് അതിനും പ്ലസ് ആയിരിക്കും. അതിനെ സ്വീകരിക്കാൻ സന്തോഷത്തോടെ ഒരുങ്ങിയിരിക്കുന്ന ഒരു കുടുംബമാണ്. ഈശോ ആഗ്രഹിക്കുന്നത് പോലെയാണ് ഞങ്ങൾ ചിന്തിക്കുന്നുള്ളൂ. ഞങ്ങൾ വേറൊരു ഇതൊന്നും തീരുമാനിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ദൈവഹിതത്തിന് കീഴ്വഴങ്ങിക്കൊണ്ട് ദൈവം എന്തു തന്നാലും സ്വീകരിക്കാൻ സന്നദ്ധതയോടെ കാത്തിരിക്കുന്ന ഈ ഒരു കുടുംബത്തെ പ്രത്യേകം അഭിനന്ദിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ഒരു എപ്പിസോഡ് നമുക്ക് ഇവിടെ പൂർണ്ണമാക്കാൻ സമയമാവുകയാണ്. ഇന്ന് ഇവിടെ പങ്കെടുത്ത ഈ കുടുംബത്തിന് ഒരു സമ്മാനം നൽകുന്നതിന് വേണ്ടി നമ്മുടെ ഗുഡ്നസ് ടി വിയുടെ ഡയറക്ടറായ ഫാദർ അലക്സ് ചാലങ്ങാടി അച്ഛനെ നമുക്ക് സ്നേഹപൂർവ്വം നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. അച്ഛ, സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ കുടുംബത്തോട് അച്ഛൻ എന്താണ് പറയാനുള്ളത്? ഒരു കരം ദൈവത്തിലും മറുകരം കൊണ്ട് ഈ കുഞ്ഞുമക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു കുടുംബത്തെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. സിജോയ്ക്കും ലീൻസിനും പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. എല്ലാവിധ പ്രാർത്ഥനകളും ആശംസിക്കുന്നു. ഗുഡ്നസ് ടി വിയുടെയും എല്ലാ സ്നേഹമുള്ള പ്രേക്ഷകരുടെയും പേരിൽ എല്ലാവിധത്തിലുള്ള പ്രാർത്ഥനകളും മംഗളങ്ങളും ഈ സമയത്ത് നേരുകയാണ്. വളരെയധികം അഭിമാനത്തോടുകൂടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ള ഒരു കാര്യം ഇതാണ്. ഗുഡ്നസ് ടി വിയുടെ എല്ലാ ഗ്രാഫിക്സും കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് സിജോ സണ്ണി. സിജോയ്ക്ക് ഈ അവസരത്തിൽ പ്രത്യേകമായ അഭിനന്ദനങ്ങൾ ഗുഡ്നസ് ടി വിയുടെ എല്ലാ പ്രേക്ഷകരുടെയും പേരിൽ അർപ്പിക്കുകയാണ്. ഗുഡ്നസ് ടി വിയുടെ ഒരു സ്നേഹോപഹാരം നമുക്കിപ്പോൾ ഇവർക്ക് സമ്മാനിക്കാം. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുമ്പോൾ പ്രേക്ഷകരോട് എന്താണ് ഡോക്ടർ വിപിന് പറയാനുള്ളത്? എനിക്ക് തോന്നുന്നു വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കും എന്ന വചനത്തെ അടിസ്ഥാനമാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു കുടുംബമാണ് ഇവരുടേത്. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യം, നെഗറ്റീവ് തിങ്കിങ്ങും പോസിറ്റീവ് തിങ്കിങ്ങും മാത്രമാണ് നമ്മൾ കേട്ടിരിക്കുന്നതെങ്കിൽ അതിനെ മറികടക്കുന്ന ഒരു ചിന്താ ശൈലിയാണ് ഫെയ്ത്ത് തിങ്കിങ്. വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ട് ഇത് തമ്പുരാൻ ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ച് തരും എന്ന ഉറപ്പോടുകൂടി മുമ്പോട്ട് പോകാൻ ഇവരെ ദൈവം അനുവദിച്ചത് കണ്ട ഒരു സാക്ഷ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിലും എത്ര ആരോഗ്യ പ്രശ്നങ്ങളും ഏതൊരു സാഹചര്യമാണെങ്കിലും ദൈവത്തോട് ചേർന്നുകൊണ്ട് സധൈര്യം മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഏവർക്കും ഒരു ചിന്ത പങ്കുവെച്ചുകൊണ്ട് നിർത്തട്ടെ. ഗുഡ്നസ് ടി വിയുടെ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന ഈ പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വിശേഷങ്ങളും പുതിയ ചിന്തകളും പുതിയ സന്തോഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.